കായംകുളത്ത് തലയിൽ മരം വീണ അബോധാവസ്ഥയിൽ ചികിത്സയിലുള്ള ബംഗാൾ സ്വദേശിക്ക് നാട്ടിലെത്തിക്കാൻ ഇടപെട്ട എം എൽ എ യു പ്രതിഭ. മരം മുറിക്കുന്നതിനിടെ പരിക്കേറ്റ സുഹേൽ ഷെയ്ഖിന് ICU ആംബുലൻസിലാണ് മാൽഡയിലേക്ക് യാത്രയാക്കിയത്. പ്രവാസി വ്യവസായി സജി ചെറിയാനാണ് യാത്രാ ചെലവിനടക്കമുള്ള സഹായങ്ങൾ ഒരുക്കി നൽകിയത്. 2022 ഡിസംബർ 16-നാണ് ചക്കാല ജംഗ്ഷനിൽ ജോലിക്കിടെ മരത്തിന്റെ ചില്ല ഒടിഞ്ഞ് തലയിൽ വീണ് സൊഹൈലിന് പരിക്കേറ്റത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് തലയോട്ടി ഇളക്കി ശസ്ത്രക്രിയ അടക്കം ചെയ്തെങ്കിലും ബോധം തിരികെ ലഭിച്ചില്ല. 1.5 മാസത്തോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് സൊഹൈൽ ജീവിച്ചത്. ന്യൂറോ വിഭാഗത്തിലെ ചികിത്സയ്ക്ക് ശേഷവും ബോധം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നാട്ടിലേക്ക് മടങ്ങാനായി ഡോക്ടർ നിർദ്ദേശിച്ചത്. കുടുംബത്തിനൊപ്പം താമസിക്കുന്നതും അവരുടെ പരിചരണവും സൊഹൈലിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും സൊഹൈലിനെ മാൾഡയിലെത്തിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കുടുംബത്തിനില്ലായിരുന്നു. തുടർന്ന് ഇവരുടെ പ്രശ്നം MLA വാട്സ്ആപ്പ് റേഡിയോയിലേക്ക് അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ MLA യു പ്രതിഭ പ്രശ്നത്തിൽ ഇടപെട്ടു. ഞങ്ങൾ ആദ്യം മുഖ്യമന്ത്രിക്ക് അയച്ചു, നല്ല പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു, കളക്ടർക്ക് കൊടുത്തു. പക്ഷേ ഞങ്ങളുടെ മുന്നിലേക്ക് സാറിൻ്റെ ഒരു പെട്ടെന്ന് എന്തോ മനസ്സിൽ തോന്നി, സച്ചിരെ സാർ ഈടെ 5 പേർക്ക് വീട് വെച്ചു കൊടുത്തല്ലോ, ഞാൻ പിയോട് പറഞ്ഞു സാറിനെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു. മാൾഡ വരെ പോകാനുള്ള ആംബുലൻസിന്റെ ചെലവ് തന്നെയായിരുന്നു കുടുംബത്തിന് മുന്നിലുള്ള പ്രതിസന്ധി. ഇതിന് പരിഹാരം കാണാൻ MLA പ്രവാസി വ്യവസായിയായ സജി ചെറിയാനെ സമീപിച്ചു. സഹായിക്കാൻ സജി ചെറിയാനും മുന്നിട്ടിറങ്ങിയതോടെ സുഹൈലിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമൊരുങ്ങി. നമ്മൾ എയർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ വരുമ്പോൾ ഇത് 2 മണിക്കൂറിന് മേളിൽ എയർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ബാംഗ്ലൂരിൽ ഇറങ്ങി പിന്നെ അവിടെ കഴിഞ്ഞ 8 മണിക്കൂർ കഴിഞ്ഞ് പോകത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പല ഇതിലും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ആംബുലൻസിലോട്ട് നമ്മൾ തിരിഞ്ഞത്. അങ്ങനെ ആംബുലൻസ് തിരക്കിയപ്പോൾ അവർ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബന്ധുക്കൾക്കൊപ്പം സൊഹൈൽ ബംഗാളിലേക്ക് മടങ്ങി. സൊഹൈലിനെ യാത്രയാക്കാൻ MLA യും എത്തി. ന്യൂസ് 18 കായംകുളം.